നമുക്ക് എന്തായാലും വാർത്തകളിലേക്ക് വരാം. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്ന ഓപ്പറേഷൻ അജയിന്റെ ഭാഗമായ രണ്ടാം വിമാനം ദില്ലിയിലെത്തി. 16 മലയാളികളടക്കം 235 പേരാണ് ഇന്നെത്തിയത്. സൈറൺ ഇപ്പോ ഗാസയില് കുറച്ച് കൂടുതലാണ്, പക്ഷെ അത് നല്ല പ്രശ്നമാണ്. പക്ഷെ ഞങ്ങളിരുന്ന് പറഞ്ഞ സ്ഥലത്തിൽ അത്രക്കും സൈറൺ ഇത് കേട്ടിട്ടില്ല, കുറവാണ്. ഇവിടെ എറിയിൽ മാത്രമല്ല, എല്ലാം സ്റ്റുഡൻസും പോസ്റ്റ് ആക്കും. പിന്നെ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട്. അത് എല്ലാ സ്ഥലത്തിലും എന്റെ സൈഡിലിരുന്ന് എന്റെ സ്ഥലത്തിൽ അത്രക്കും സൈറൺ ഇല്ല. And situation was getting worsening over the times, and mostly the southern part of the Israel is basically was hit area. കൂടുതൽ വിവരങ്ങളുമായി വൈശാഖാര്യൻ ചേരുന്നു ദില്ലിയിൽ നിന്ന്. വൈശാഖ്, ഈ വന്ന ആളുകളൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനിയും കൂടുതൽ ആളുകൾ വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ? എന്താണ് അവരോട് സംസാരിക്കുമ്പോൾ വൈശാഖിന് മനസ്സിലാവുന്നത്? അബ്ജോദ്, ഇന്ന് രാവിലെ 6:30 കൂടിയിട്ടാണ് 235 യാത്രക്കാരുമായിട്ട് ഓപ്പറേഷൻ അജയുടെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ വിമാനം ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. ആദ്യഘട്ടത്തിൽ 16 മലയാളികളാണ് ആ വിമാനത്തിലുള്ളത് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ കേരള ഹൗസ് അധികൃതർ പറയുന്നത് 31 മലയാളികൾ ആ വിമാനത്തിൽ ഉണ്ട് എന്നാണ്. ഇവരെ ഇന്ന് തന്നെ, കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. 9 പേർ ഇതിനോടകം തന്നെ കേരളത്തിലേക്ക് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ലഭിച്ച് അതിൽ തിരിച്ചു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവരെ ഇന്ന് തന്നെ അയക്കുകയും ചെയ്യും. ഞാനിപ്പോൾ നിൽക്കുന്നത് വിമാനത്താവളത്തിൽ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തമിഴ്നാട്ടിൽ നിന്നും വന്ന 29 പേരടങ്ങുന്ന സംഘവും ഈ വിമാനത്തിലുണ്ടായിരുന്നു. അവരിൽ പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ ആണിത്. മലയാളികളുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ നമ്മൾ തേടുമ്പോൾ അവരെല്ലാവരും പറയുന്നത് യുദ്ധമേഖലയിൽ ഉള്ള ആളുകളും അതുകൂടാതെ സുരക്ഷിത മേഖലയിലുള്ള ആളുകളുമൊക്കെ തന്നെ ഈ വാർത്തകളൊക്കെ കണ്ട് അതുപോലെ തന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയൊക്കെ മടങ്ങി വരുന്ന ആളുകളുണ്ട്. ഏതായാലും പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് തിരിച്ചു പോകാനാകും, സുരക്ഷിതമായി തന്നെ നടപടികൾ പൂർത്തിയാക്കി പെട്ടെന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ഏതായാലും വിവിധ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെത്തി ആളുകളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. മലയാളികളെല്ലാം തന്നെ ഇന്ന് തന്നെ നാട്ടിലെത്തുകയും ചെയ്യും. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, കൊച്ചി, കോഴിക്കോട് തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഇന്ന് എത്തിയത്. കഴിഞ്ഞ ദിവസം 212 പേരും ഇന്ന് 235 പേരുമാണ് എത്തിയത്. വരുന്ന 5 ദിവസം, 4 ദിവസം കൂടി ഈ ദൗത്യം തുടരും. ഓരോ ദിവസവും രാത്രി ടെല്ലവീവിൽ നിന്ന് പുറപ്പെട്ട് ഇതുപോലെ പുലർച്ചെ എത്തുന്ന വിമാനങ്ങളാണ്, ചാർട്ടേഡ് എയർ ഇന്ത്യ വിമാനങ്ങളാണ് ഈ ദൗത്യത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. താല്പര്യം അറിയിക്കുന്ന ആളുകളെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവരുന്നത്. വരുന്നവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളുമാണ്. ഏതായാലും ഒരു കാര്യം കൂടി, ലോകത്ത് പലയിടത്തും പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്, ഇസ്രായേൽ അനുകൂല പ്രകടനങ്ങളും നടക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ അതിന് അനുമതി നിഷേധിക്കുന്നുണ്ട്. ഇതിപ്പോ ദില്ലിയിൽ ഒരു പലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ പ്രകടനത്തിന് അനുമതി ദില്ലി പോലീസ് നിഷേധിച്ചിരിക്കുകയാണ്. ആരാണ് സംഘാടകർ? എന്താണ് അവരുടെ ഭാവി പരിപാടി? അബ്ജോദ്, ഇന്ന് രാവിലെയായിരുന്നു ജന്തർ മന്ദറിൽ, ദില്ലി ജന്തർ മന്ദറിൽ ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ AIPSO എന്ന സംഘടന ഒരു പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയും നിലവിലെ സാഹചര്യം ചൂണ്ടിക്കാട്ടിയിട്ടുമാണ് ഇപ്പോൾ ദില്ലി പോലീസ് ഇപ്പോൾ ഈ അനുമതി നിഷേധിച്ചിട്ടുള്ളത്. ഈ അവർ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി തേടിയത്. എന്നാൽ ഇപ്പോൾ ദില്ലി പോലീസ് ഇതിനുള്ള അനുമതി നിഷേധിച്ചതായിട്ടാണ് അറിയിക്കുന്നത്. പക്ഷേ അനുമതി ലഭിച്ചില്ലെങ്കിലും ഐക്യദാർഢ്യ പ്രകടനവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ സംയുക്തമായി തന്നെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനി ഈ പരിപാടി നടത്തുമ്പോൾ ദില്ലി പോലീസ് അതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. നടപടി എടുക്കും എന്ന് വേണം സമീപകാലത്തെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. വൈശാഖ്, പ്രധാനമന്ത്രി തന്നെ ഒരു പക്ഷത്ത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ ഒരു പക്ഷത്തോട് ഐക്യദാർഢ്യം പരസ്യമായി പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം സമാധാനപരമായി പ്രകടിപ്പിക്കാൻ സാഹചര്യമില്ലാത്തത് ഒരു ജനാധിപത്യപരമായ സംവിധാനമായിരിക്കുമോ എന്ന കാര്യത്തിൽ ചിലർക്കെങ്കിലും സംശയമുണ്ടാവാം.